എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ട്രാക്ക് ചെയ്ത സാറ്റലൈറ്റ് ഇൻസാറ്റ് 4A 83°. ഈ ഒരു സാറ്റലൈറ്റ് ട്രാക്ക് ചെയ്യുമ്പോൾ ഡിഷിന്റെ ഫ്രണ്ട് ഭാഗം തിരിഞ്ഞു നിൽക്കേണ്ടത് തെക്ക് ഭാഗത്തേക്കായിട്ട് ഡിഷിന്റെ ഫ്രണ്ട് ഭാഗം തിരിഞ്ഞു നിൽക്കണം. LNB വെക്കുമ്പോൾ LNBയുടെ ഫ്രണ്ട് ഭാഗം ഈ സൈഡിലേക്ക് ഫ്രണ്ടിലേക്ക് തന്നെ ഡിഷിന്റെ ഫ്രണ്ട് ഭാഗത്തേക്കായിട്ട് തിരിച്ചു വെക്കുക. ഇത് വിദേശ LNB ആണ്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വെച്ചിട്ടുള്ളത്. സോളിഡ് LNBക്ക് ഇങ്ങനെ വെക്കുമ്പോൾ ഈ രീതിയിൽ വെച്ചാൽ മതി. ഫ്രണ്ട് ഭാഗം ഈ രീതിയിൽ വെക്കുക. ബാക്ക് ഭാഗം ചെരിവ് വരുന്നത് മേലെ നിന്ന് അടിയിലോട്ട് വരുന്നത് 13.5 സെന്റിമീറ്ററാണ് ബാക്ക് ഭാഗം ചെരിവ് വരേണ്ടത്. ഈ ഒരു സാറ്റലൈറ്റിൽ ഇപ്പൊ നമുക്ക് കിട്ടുന്നത് 200+ ചാനലുകൾ കിട്ടുന്നുണ്ട്. 83°. ഇതിൽ നമുക്ക് കിട്ടിയിരുന്ന മലയാള ചാനല് 2 മലയാള ചാനലായിരുന്നു. മഴവിൽ മനോരമയുടെ എച്ച് ചാനലും അവരുടെ ന്യൂസ് ചാനലും. പിന്നീട് ഒരു ചാനലും കൂടി വന്നിട്ടുണ്ടായിരുന്നു, ചാനൽ 2 എന്ന് പറഞ്ഞ്. എന്നാൽ ഇപ്പോൾ വീണ്ടും ഒരു ചാനലും കൂടി വന്നിട്ടുണ്ട്, 66-1 83°. ഈ ഒരു ചാനലിലേക്ക് വന്നിട്ടുണ്ട് കേരള വിഷന്റെ ചാനല്. കേരള വിഷന്റെ TP 39.25, ഓർച്ചുണ്ട് 28.500 വരുന്നത്. ഈ ഒരു TP നിലവിലുള്ള TP ആണ്, അതിൽ തന്നെയാണ് ഇത് വന്നിട്ടുള്ളത്. ഈ ഒരു സാറ്റലൈറ്റിൽ നമുക്ക് പ്രശ്നം വരുന്ന TP ആണ് മഴൽ മനോരമയുടെ HD TP. സ്റ്റാർട്ടിംഗ് പോയിന്റ് സോളിഡ് മീറ്ററിൽ വരുന്ന 54. 58 വന്നാൽ റിസീവറിൽ കറക്റ്റായിട്ട് വർക്ക് ചെയ്യും. 58-ന് മേലോട്ട് വന്നാൽ ഒരു പ്രശ്നവും ഇല്ലാതെ വർക്ക് ചെയ്യുന്നതാണ് ഈ TP പ്രത്യേകത. അതേപോലെ തന്നെയാണ് കേരള വിഷന്റെ TP. 58 നിന്നാണ് സ്റ്റാർട്ടിംഗ് പോയിന്റ് വരുന്നത്. 59 അതിന്റെ മേലോട്ടുണ്ടെങ്കിൽ സ്റ്റില്ലില്ലാതെ വർക്ക് ചെയ്യുള്ളൂ. ഇതിനും ഇങ്ങനെ സിഗ്നലിന്റെ പ്രശ്നം വരുന്ന ഒരു TP തന്നെയാണ്, എപ്പോഴും വീക്ക് വരുന്ന ഒരു TP തന്നെയാണ് കേരള വിഷന്റെ TP. 51% കാണിക്കുമ്പോൾ സോളിഡ് മീറ്ററിൽ, സോളിഡിന്റെ റിസീവറിലാണെങ്കിൽ 63.03 റിസീവറിലാണെങ്കിൽ അത് 85% കാണിക്കും സോളിഡിന്റെ റിസീവറിൽ. സ്റ്റാർട്ടിംഗ് പോയിന്റ് 58 നിന്നായതുകൊണ്ടാണ് ഇത്ര സിഗ്നൽ കാണിക്കുന്നത്. എന്നാലും സ്റ്റില്ലാവുന്ന ഒരു പ്രശ്നം വരും. 59 ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ വർക്ക് ചെയ്യുള്ളൂ. അതിന്റെ മേലോട്ട് വേണം. 6 ഫീറ്റിലൊക്കെ ഇത്തിരി ഗെയിന്റെ പ്രശ്നം വരുന്നുള്ള ഒരു TP ആണ് ഇപ്പോൾ കേരള വിഷം വന്ന TP. ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് കുറഞ്ഞ TP ആണ്, സിഗ്നൽ കുറഞ്ഞ TP ആണത്. ആദ്യം നമ്മൾ ഈ ഒരു സാറ്റലൈറ്റ് ട്രാക്ക് ചെയ്യുമ്പോൾ പെട്ടെന്ന് സിഗ്നൽ കിട്ടാൻ പിടിച്ചിരുന്ന ഒരു TP ആണ്, അല്ലെങ്കിൽ അത് വെച്ചിട്ടാണ് നമ്മൾ ട്രാക്ക് ചെയ്തിരുന്നത് കേരള വിഷം വന്ന TP. എന്നാൽ ഇപ്പോൾ ഈ TP സിഗ്നൽ നല്ല വീക്കാണ്. മനോരമയുടെ TP കിട്ടിയാലും ശരി, നിങ്ങൾക്ക് ഈ ഒരു TP കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. എന്തായാലും നിങ്ങൾ ട്രാക്ക് ചെയ്ത് നോക്കുക. ഇതിൻ്റെ സിഗ്നൽ സോളിഡ് 720 മീറ്ററിൽ കിട്ടുന്നത്, 59% എനിക്ക് കിട്ടുന്നത് ഈ ഡിഷില്. അത് സോളിഡിന്റെ റിസീവറിൽ 85%. ഇതേപോലെ മറ്റുള്ള ചാനലുകളും നല്ല ഗെയിനുള്ള ഒരു TP മാറിക്കഴിഞ്ഞാൽ നമുക്കൊക്കെ ഉപകാരപ്പെടും, വരും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിന്റെ ട്യൂണിംഗ് ഞാൻ കാണിക്കാം.
മറ്റൊരു സാറ്റലൈറ്റിന്റെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.